കപിൽ ശിബലിന് അപ്രതീക്ഷിതമായിട്ട് സന്ദീപ് വാര്യരുടെ ഒരു ക്ഷണം ലഭിച്ചിരിക്കുകയാണ് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സുപ്രീം കോർട്ട് അഡ്വക്കേറ്റായ കപിൽ ശിബല് കോൺഗ്രസിൻ്റെ അനിഷേദ്യ നേതാവായ കപിൽ ശിബല് കോൺഗ്രസിലും സമൂഹത്തിലും വ്യക്തിപരമായും നല്ല വെയിറ്റുള്ള പാർട്ടി തലയ്ക്കകത്ത് തറക്കേടില്ലാത്ത കാര്യങ്ങളുണ്ട് അമിത് ഷായെ പാർലമെൻറ്റിൽ വെച്ച് ശരിക്ക് വെല്ലുവിളിച്ചു അമിത്ഷായെ ഞാൻ ഭയപ്പെടുന്നില്ല ഒരു ഇന്ത്യക്കാരനും ഭയപ്പെടുന്നില്ല ഒരു മുസ്ലിമും ഭയപ്പെടുന്നില്ല ഒരു കോൺഗ്രസ്സുകാരനും ഭയപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമിത്ഷാ തിരിച്ചു പറഞ്ഞു ആരും എന്നെ ഭയപ്പെടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് എനിക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട് ആരും എന്നെ ഭയപ്പെടുന്നില്ല എന്നുള്ളതിൽ എന്ന് അമിത്ഷാ തിരിച്ചടിച്ചപ്പോഴാണ് നല്ല വെയിറ്റുള്ള കപിൽ ശിവലിന് അബദ്ധം മനസ്സിലായത് ഇന്നലെ കപിൽ സിബൽ വളരെ ഭംഗിയായിട്ട് പിന്നെ ഖുർഷിദ് മുഹമ്മദ് ഖാനും പറഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് അതേത് ബില്ലായാലും രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ഒരു സംസ്ഥാനത്തും അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കപിൽ ശിവല് ആവർത്തിച്ചു പറഞ്ഞു അത്ര അറിഞ്ഞുകൊണ്ടായിരിക്കാം പറഞ്ഞത് ഇനി അറിയാതെ പറഞ്ഞാലും സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് മൂല്യമുണ്ട് എന്ന് നമുക്ക് കരുതാം സന്ദീപ് വാര്യര് ട്വിറ്ററിലൂടെയും ഫേസ് പേജിലൂടെയും കപിൽ ശിവലിന് ഭംഗിയായിട്ടുള്ള ഇൻവിറ്റേഷൻ നൽകിയിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് ഇവിടെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഓ രാജഗോപാൽ ഒഴുകി ബാക്കി എല്ലാ എം എൽ എമാരും ചേർന്ന് മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനും അതുപോലെ കണ്ണൂരിലെ കാരുണ്യ മെഡിക്കൽ കോളേജിന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അപ്രീസിയേഷനും അഫിലിയേഷനും നൽകാനും ഒക്കെ തീരുമാനിച്ചതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നൊരു പ്രമേയം പാസാക്കി അത് ഗവർണറുടെ കിണറ്റിൽ വീണപ്പോഴത്തേക്കും കാട്ടുകുതിരയിലെ തിലകൻ പറയുന്നത് പോലെ ഡിമ്മായി ഏതായാലും കപിൽ ശിവൽ ഇത്രയും പച്ചയ്ക്ക് പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് കേരളത്തിലെന്നല്ല ലോകത്തില് ഒരു രാജ്യത്തിലും പാസ്സാക്കിയ ബില്ല് ആ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ പാസ്സാക്കിയ ബില്ല് ത്രിപുരയിലായാലും ശരി ബംഗാളിലായാലും ശരി രാജസ്ഥാനിലായാലും ശരി അതല്ല ഇനി കേരളത്തിലായാലും ശരി ഏത് പിണറായി വിജയൻ വന്നാലും ഏത് മരണശലയയിൽ കിടക്കുന്ന അച്യുതാനന്ദൻ വന്നാലും ഏത് കാരറ്റ് വന്നാലും ബീറ്റ് വന്നാലും ശരി ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കപിൽ ശിവല് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് സന്ദീപ് വാര്യര് ക്ഷണിച്ചത് എന്തിനാണെന്നറിയാമോ മാസത്തിലെ രണ്ട് പ്രാവശ്യം കേരളത്തിലേക്ക് വരാൻ വിമാനത്തിലെ എക്കോണമി ടിക്കറ്റ് ഞാൻ മേടിച്ചു തരാമെന്നും സന്ദീപ് വാര്യര് പറഞ്ഞു എന്തിനാറിയോ അദ്ദേഹം വന്ന ഇടയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ പാർലമെന്റ് പാസാക്കിയ ബില്ല് നിയമസഭയ്ക്ക് നടപ്പിലാക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റ് ബി ജെ പി കാരുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ ജോലി വളരെയധികം കുറഞ്ഞു കിട്ടും ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയാത്ത വ്യക്തിയാണെങ്കിലും കാര്യമാത്രം പ്രസക്തമായിട്ട് പറഞ്ഞ കപിൽ ശിവലിൻ്റെ വരിയും ഇപ്പോൾ കുർഷിത്ത് അലംഖാനോ ഏതോ ഒരു സാധനം കോൺഗ്രസിലെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കപിൽ ശിവലിനെ അംഗീകരിച്ചുകൊണ്ട് ലാസ്റ്റ് മാത്രമേ ഇറ്റലിക്കാരിയും അംഗീകരിക്കുള്ളൂ മന്ദബുദ്ധിയായ മകനും അംഗീകരിക്കുള്ളൂ അതിനിടയ്ക്ക് നമ്മുടെ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും പിന്നെ ഇപ്പൊ കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തലയും പ്രതാപനും പിന്നെ അങ്ങനെ നമ്മുടെ കിങ്ങിണിക്കൂട്ടൻ എന്ന് എല്ലാവരും പറയുന്ന ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാവരും പറയുന്ന കെ കരുണാകരനെ ഒറ്റക്കൊടുത്ത മകൻ ഉൾപ്പെടെയുള്ളവരെ ഈ ബില്ലിവിടെ നടപ്പിലാക്കില്ലെന്നും നമ്മുടെ കേരള ഗവർണർ വഴിയിലൂടെ ചൊവ്വേ നേരെ നടക്കില്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റും തറക്കേടില്ലാത്ത വെയിറ്റമുള്ള പാർട്ടിയുമായിട്ടുള്ള കപിൽ സിബൽ ഒന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റിൻ്റെ ചാർജ് ഞാൻ എടുത്തോളാം എന്നാണ് സന്ദീപ് വാജിർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഓക്കന്മാരാണോ കേരളം ഭരിക്കുന്നതെന്ന് ആരെങ്കിലൊക്കെ ചോദിച്ചാൽ എങ്ങനെയല്ല എന്ന് പറയാലേ കാരണം ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് ഞങ്ങൾ പാസ്സാക്കില്ല എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എലക്ഷന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് കുത്തുപാള എടുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് തലതൊട്ടപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുമക്കൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അനുസരിപ്പിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ ഗവർണറായിട്ടിരിക്കുന്നത് അങ്ങേരുടെ അടുത്ത് കളി വേണ്ട എന്ന് അങ്ങേര് രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നു പേ പട്ടികളെയൊക്കെ കണ്ട്രോൾ ചെയ്യാൻ നല്ലോണം അറിയാവുന്ന ഒരു അസല മുസ്ലിമാണ് കേരളത്തിലെ ഗവർണർ അപ്പോൾ സന്ദീപ് വാര്യരുടെ വാഗ്ദാനം കപിൽ ശിവൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സുഖവാസം അനുഭവിച്ച് പത്മനാഭനെ ഒന്ന് വേണമെങ്കിൽ കണ്ട് പത്മതീർത്ഥകുളത്തിലെ ജലജപവും കഴിഞ്ഞ് അടുത്ത മാസം മലയാള മാസത്തിലാണ് വരുന്നതെങ്കിൽ ശബരിമല ദർശനവും നടത്തിയിട്ട് കെ മുരളീധരൻ്റെ വീട്ടിലേക്ക് വന്ന് പോയിട്ട് പ്രതാപനെ കണ്ട് നമ്മളുടെ മുസ്ലിം മഹല് കമ്മിറ്റിക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ മൻമോഹൻ സിംഗിൻ്റെ അകാല ചരമം കഴിഞ്ഞ് ഒരു പക്ഷേ കപിൽ ശിവലിന് വേണമെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവാൻ മന്ദബുദ്ധിയേക്കാൾ യോഗ്യതയുള്ള സുപ്രീം കോടതിയിൽ ആണ് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് പറയാൻ സാധിക്കില്ല